ആതിര ആതിര എങ്ങനെയാണ് ഇതിലേക്ക് എത്തപ്പെട്ടത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സി പി എം ബാക്ക്ഗ്രൗണ്ട് ഉള്ള പശ്ചാത്തലത്തിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെല്ലാരും സി പി എംകാരാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇസ്ലാമിക കാര്യം, അതായത് നമ്മുടെ ഈശ്വരീയമായ കാര്യങ്ങളിലൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. വല്ലപ്പോഴൊക്കെ അമ്പലത്തിൽ പോവും. അത്രമാത്രം വീട് കാസർഗോഡ് ഉദുമയാണ്. ഉദുമ, അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുപാടും കാണുന്നത് ഞാൻ മുസ്ലിം കുട്ടികളെയാണ്. കോളേജിലായാലും സ്കൂളിലായാലും കൂട്ടുകാരായിട്ടുണ്ടായിരുന്നത് മുസ്ലിം കുട്ടികളായിരുന്നു. അവർ എന്നോടൊപ്പം സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരുമായിരുന്നു ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആദ്യമൊക്കെ ഒരു കൗതുകമായിരുന്നു ഇവരുടെ ഇതൊക്കെ കേട്ടിട്ട്, ഓരോ കാര്യങ്ങൾ, അവരുടെ ജീവിത രീതി, അവരുടെ ഓരോ ചിട്ട എല്ലാം കേൾക്കുമ്പോൾ ഒരു കൗതുകം ജനിപ്പിക്കുകയും അതിനോടൊരു ആകർഷണം തോന്നുകയും ചെയ്തു. അതായത് ഇസ്ലാമിനെ കുറിച്ചിട്ട് നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി തരുന്നു. ഇങ്ങനെയാണ് ഇസ്ലാം, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കി തരുന്നു. ഒന്നും അറിയാത്ത എനിക്ക്, എൻ്റെ ധർമ്മത്തെക്കുറിച്ച് ഒരറിവും ഇല്ലാത്ത എനിക്ക് അത് ശരിയാണോ, അത് തന്നെയായിരിക്കുമോ ശരിയെന്നുള്ള ഒരു സംശയം ഉണ്ടാക്കി തരുന്നു ആദ്യം. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ വായിക്കാനായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ, വീഡിയോസ്, അവരുടെ തന്നെ പ്രഭാഷണങ്ങളൊക്കെ കാട്ടിത്തരുന്നു. ആരുടെ പ്രഭാഷണങ്ങളായിരുന്നു? സക്കീർ നായിക്കിന്റെ കൂടുതൽ കാണിച്ചു തന്നിട്ടുണ്ട്. സക്കീർ നായിക്കിന്റെ വീഡിയോസ് കാണിക്കുന്നതെന്ന് വെച്ചാല് അയാള് മതം മാറ്റുന്ന ഒരുപാട് വീഡിയോസ് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു ഇത്രയും ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെ മതം മാറി പോകുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ? ഇത്രയും ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അതിലെന്തെങ്കിലും സത്യം ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് അറിയണമല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിച്ചു. സുഹൃത്തുക്കളോട് തന്നെ കൂടുതൽ ചോദിച്ചറിയാൻ തുടങ്ങി. ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ആ മതത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. വീട്ടിൽ ഒരു പശ്ചാത്തലം എന്ന് വെച്ചാൽ ഒരിക്കലും വീട്ടിൽ രാമനാമം ചോദിക്കുക അല്ലെങ്കിൽ വിളക്ക് വെക്കുക അങ്ങനെയുള്ള ഇടപാടൊന്നും ഉണ്ടായിരുന്നില്ലേ? വിളക്കൊക്കെ വെക്കും, അല്ലാണ്ട് കൂടുതലായിട്ട് അതായത് നമ്മുടെ ധർമ്മത്തിൻ്റെ പേരെന്താണെന്നോ അങ്ങനെയുള്ള യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. രാമായണം മഹാഭാരതം അങ്ങനെ ഭഗവത്ഗീത യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, കണ്ടിട്ടില്ല. ഇല്ല ഇല്ല, വീട്ടിലത് വെക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിശ്വാസത്തിനെതിരാണെന്നായിരുന്നു അച്ഛനൊക്കെ വിചാരിച്ചിരുന്നത്. ദൈവവിശ്വാസം ഉണ്ടായിരുന്നു, നിരീശ്വരവാദി എന്നല്ല, എങ്കിൽ പോലും അതിലേക്ക് അങ്ങ് ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള വിശ്വാസങ്ങളോ, അതായത് ഈശ്വരനോട് പ്രതിബദ്ധത എന്നുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല.